ഹലോ ഗൈസ്, യൂട്യൂബ് സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്താണ് കണ്ടന്റ്? എന്താണ് കണ്ടന്റ്? എന്താ പറയേണ്ട ആവശ്യമുണ്ടോ? മാരാർ തന്നെ. ഏത് അഖിൽ മാരാറോ? പിന്നെ അല്ലാണ്ട് അഖിൽ മാരാർ ഇപ്പൊ എന്താണെന്നറിയോ, വൻ തെളിവുകളുടെ ഒരു ശേഖരമായിട്ട് ആളെത്തിയിട്ടുണ്ട് റോബിനെതിരെ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയില്ല അതില്. അതൊരു സത്യമാണ്. കാരണം എന്താ അറിയോ, ചിരിക്കേണ്ടി വരും. എന്തായാലും തെളിവ് എന്താ നോക്കണേ. ആദ്യം അതാണ് നമ്മളെപ്പോഴും എല്ലാ സൈഡും നോക്കണല്ലോ. അതെ, ആള് കൊണ്ടുവന്നേക്കുന്ന തെളിവുകൾ നമുക്കൊന്ന് വളരെ വാലിഡ് ആയിട്ടുള്ള തെളിവുകളാണോ നോക്കണല്ലോ. തീർച്ചയായും. അതായത് റോബിൻ 20,000 രൂപ കൊടുത്ത് ഉണ്ണി മുകുന്നതിനെതിരെ കൂവിച്ചു എന്നുള്ളതാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അതിനെതിരെ റോബിൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആള് എന്താണ് ആളോടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ പോലുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അത് വേറെ കാര്യങ്ങളുണ്ട്, തെളിവും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആള് പറയുന്ന ഒരു കാര്യമുണ്ട്, ആരാ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ പുറത്തു പറയാം. അത് ആളോട് ചെയ്യുന്ന എന്തോ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു എന്താ പറയാ, ബാക്കി തെളിവുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതാണ് പേര് മാത്രം. അതെ, റോബിനെ നീ തീർന്നു. അതെ, അത്രയും വലിയൊരാള് ഇങ്ങനെ തെളിവൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല. എന്റെ അവസ്ഥ വളരെ, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. സംഭവിച്ചത് കഷ്ടം കഷ്ടം. വയ്യ, അഖിൽ മാരാറെ കുറച്ച് തെളിവൊക്കെ പുറത്തുവിട്ടാണ്. ഇങ്ങനെ ഒരാളോടും ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നു. എന്താണെന്നറിയോ, ഒരു ഒരു മനുഷ്യനല്ലേ. അതെ, ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഒക്കെ പരിഗണനയൊക്കെ വേണ്ട. അതാണ് ഓക്കെ, ഇത്ര മൃഗീയമായൊക്കെ ചെയ്യാൻ പോകുന്നു. അപ്പൊ കാണാം. ഓ, നമസ്കാരം സാറേ. ജനൻ ടിവിയുടെ ചർച്ചക്കിടയിൽ ആ ചർച്ചയിൽ ഇല്ലാത്ത ഡോക്ടർ റോബിനെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ റോബിനും ഡോക്ടർ റോബിന്റെ ആരാധകരും ഒക്കെ രംഗത്ത് വന്നിരുന്നു. അപ്പൊ അവരോട് മറുപടി പറയുകയാണെങ്കിൽ മാന്യത വെച്ചിട്ടും, അല്ലെങ്കിൽ ആ തെളിവ് എന്താണ് എന്നുള്ള മാന്യത വെച്ചിട്ടും ഞാൻ സംസാരിക്കുകയാണ്. ഈ തെളിവ് എന്ന് പറയുന്നത് സംസാരിച്ചു എന്നാണ് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞത്. അയാളുടെ സുരക്ഷ എന്റെ ഉത്തരവാദിത്തമാണ്, ആ സീക്രസി ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എന്റെ മര്യാദയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാതെ ഇരുന്നത്. പക്ഷെ എന്നിരുന്നാലും നിരന്തരമായി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്റെ വിശ്വാസ്യത ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഭാഗം എന്നോട് സംസാരിച്ചതിൽ റോബിന്റെ കൂടെ ഉണ്ടായിരുന്ന റോബിന്റെ ഫാൻസ് അസോസിയേഷനിൽ പെട്ട ആൾക്കാരുടെ ചെറിയൊരു സംഭാഷണ ശകലങ്ങൾ ഞാൻ പുറത്തുവിടാം. ഇതിപ്പോ അങ്ങനെയായോ? അതായത് 20,000 രൂപ കൊടുത്ത് കൂവിച്ചത് റോബിനാണെന്ന് പറയണം എന്ന് പറഞ്ഞ ആള്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ ആള്, ഫാൻസ് അസോസിയേഷൻ പുറത്തുവിടാൻ റോബിൻ ധൈര്യമായിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തോളൂ. എനിക്ക് അതിൽ യാതൊരു പരാതിയുമില്ല. സാക്ഷികളെ ഉൾപ്പെടെ സ്ഥലവും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം. ഒപ്പം ഉണ്ണി മൂന്നിനെ കൊട്ട് ഒരു കേസ് കുടിപ്പിക്കാനും ഞാൻ ശ്രമിക്കും. ചെറിയ എന്താ പറയാ, മൃദുല ഹൃദയമുള്ള ആൾക്കാരാണ്. ഇങ്ങനെ പേടിപ്പിച്ച അറ്റാകും. പിന്നെ അതായത് റോബിന് ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ ഇങ്ങനെ വേദന തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഒക്കെ മുട്ട് ഇങ്ങനെ കിടന്ന് ഇടിക്കുന്നുണ്ടെങ്കിൽ, റോബിന് പോ തീർന്നുണ്ടോ? റോബിൻ എങ്ങനെ എങ്ങനെ പിടിക്കുന്നു? എങ്ങനെ സാറൊന്ന് വിളിച്ചു നിയമപരമായിട്ട് ഇങ്ങനെ ഒരു ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തോളൂ. എനിക്കത് പ്രശ്നം, ഞാൻ അതിനകത്ത് കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഞാൻ ബെല്ലു വിളിച്ച് തന്നെ സംസാരിക്കാം. സാക്ഷികളുമായി ഞാൻ കോടതിയിൽ വരാം. പുറത്തവരെ വെറുതെ തെറി വിളിക്കാനും അവർക്ക് അടി വിളിക്കാനും ഞാൻ കാരണമാകണ്ടല്ലോ. എന്നിരുന്നാലും ഒരു ചെറിയ തെളിവ് ഞാൻ പുറത്തു വരാം. അപ്പൊ ഇതിന് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ, അനിൽ നമ്പ്യാർ ഉണ്ണിമുഖത്തിനെതിരെ ഒരു അജണ്ട യുടെ ഭാഗമായിട്ട് ഒരു അറ്റാക്ക് നടക്കുന്നു, അല്ലെങ്കിൽ ഈ സിനിമയ്ക്കെതിരെ ഒരു അറ്റാക്ക് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇതിന് മുൻപും ഇങ്ങനൊരു സംഭവം നടന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ സായി കൃഷ്ണൻ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് ഡോക്ടർ റോബിന്റെ സുഹൃത്താണെന്നും ഇവർ തമ്മിൽ ചില നിശബ്ദമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നും മനസ്സിലാക്കി തന്നെയാണ് ഞാനത് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് അത് എടുത്ത് ഞാൻ പറയാൻ കാര്യം, സായി കൃഷ്ണനെതിരെ മറ്റൊരു ആരോപണം കോഴിക്കോട് തന്നെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്നെ വിളിച്ച് പറഞ്ഞത് കാദർ പാപ്പിനിശ്ശേരി, എനിക്ക് അയാളുടെ പേര് പറഞ്ഞിരുന്ന ഒരു വിദ്വാൻ എന്നാണ്. ഈ വിദ്വാനും ഈ സായി കൃഷ്ണൻ തമ്മിൽ അദ്ദേഹം ലംഘിക്കപ്പെട്ടൊരു സംഘടന, ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോഷ്യൽ മീഡിയ ഫേക്ക് പേജുകളിലൂടെ മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെയും ഇവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്
ഇവർ ഒരു വലിയ പ്ലാനിങ്ങുകൾ ഇത്തരം സോഷ്യൽ മീഡിയ വഴി നടത്തുന്നുണ്ട് എന്നും ഒക്കെ. അതായത് ഇപ്പൊ ഈ അറ്റാക്ക് ചെയ്യുന്നൊക്കെ ഫേക്ക് ഐഡിയിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ക്ലാരിഫിക്കേഷനും എന്തിനാണ് ഈ തെളിവൊക്കെ കൊടുത്ത് ഈ ഫേക്ക് ഐഡിക്ക് തെളിവ് കൊടുക്കാനാണോ ഈ വന്നിരിക്കുന്നത്? സത്യം പറഞ്ഞോ ഈ തെളിവുകളൊക്കെ അറ്റാക്ക് വരാണ്ടിരുന്നാ മതി. അല്ല, ഈ ഫേക്ക് ഐഡികളുടെ, അതായത് ഫേക്ക് ഐഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആളില്ല, അതായത് ഫേക്ക് ആണ്. അതൊക്കെയാണ് തെളിവുകൾ. ആ അവരൊക്കെ അവർക്ക് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിട്ടാണോ ആള് തെളിവ് കൊണ്ട് വന്നിരിക്കുന്നത്? അപ്പൊ അതിന്റെ ആള് പറയുന്നത് രണ്ടാണ് സ്വതന്ത്ര അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ സംശയങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതോടൊപ്പം ഞാൻ ഈ തെളിവുകൾ പുറത്തുവിടാം. പിന്നെ ഞാൻ ചാനൽ ചർച്ചയിൽ തന്നെ പറഞ്ഞു, ഡോക്ടർ റോബിനും സായി അത് ചാനൽ ചർച്ചയിൽ തന്നെ നിഷേധിച്ചു. അതിന്റെ വീഡിയോ ഞാൻ പുറത്തുവിടാം. രണ്ടാമത്തതെന്ന് പറയുന്നത് ഞാൻ ജാതി പറഞ്ഞു ഡോക്ടർ റോബിനെ അധിക്ഷേപിച്ചു, അല്ല ക്ഷമിക്കണം, ജാതി പറഞ്ഞല്ല, ജാതി കാർഡ് ഇറക്കി ഡോക്ടർ റോബിൻ ഈ സിനിമയിൽ സ്വാധീനം നേടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ സായി തന്നെ സംബന്ധിച്ച വീഡിയോ, സായിയും ഡോക്ടർ റോബിനും തമ്മിൽ അടുപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന വീഡിയോ, ഈ മൂന്ന് വീഡിയോകളും ഞാൻ ഇത് കണ്ടിട്ടും ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അത് നമ്മളെ പിള്ളേരെ തന്നെയാണ്, ഈ ഗ്രൂപ്പിലുള്ള പിള്ളേരെ കൊണ്ടുവന്നിട്ട് അവൻ സെറ്റ് ചെയ്ത് കൂപ്പിച്ച, അല്ലാതെ വേറെ ഒന്നുമില്ല. ആർക്കും പൈസ കൊടുത്ത് ചെയ്തില്ല, പക്ഷെ അവന്റെ ആ പേരും പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതൊക്കെ റോബിൻ പിന്നിൽ നിന്ന് കളിച്ചിട്ടാണ് ഇതൊക്കെയെന്നാണ് ഇപ്പൊ ഇനി ഫാൻസ് അസോസിയേഷന്റെ ആരായാലും പറയുന്നത്. ഒരു കാര്യം ചോദിക്കാറുണ്ട്, ഇപ്പൊ ഞങ്ങള് രണ്ടു ദിവസം മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റോബിന്റെ എന്താ ചെറിയൊരു എന്താ നാക്കുവിടേന്റെ പ്രശ്നം അല്ലേ, അത് ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തില് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. അന്ന് നമ്മൾക്കെതിരെ ഒരുപാട് കമന്റ്സുകള് ഒരുപാട് മെസ്സേജുകള് വന്നു. ഇതൊക്കെ ഇതിനൊക്കെ പിന്നിൽ ഇപ്പൊ ഇത് കാണുന്ന എല്ലാവരും അങ്ങനെ കമന്റ് ഇട്ടവര് ആയിരിക്കും. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ പിറകില് ആ കമന്റ്സ് ഇടാന് റോബിൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചോ, ഇതിനകത്ത് അത്രേ തന്നെ ഉള്ളൂ, അത് വലിയ സംഭവമായിട്ട് ഇയാള് വലിയ തെളിവാണെന്ന് പറഞ്ഞു വർക്ക് വെച്ചോണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ മറുപടിയാണത്, അതായത് എല്ലാ കാര്യങ്ങളും റോബിൻ പിന്നിട്ട് പിന്നിൽ നിന്ന് കളിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കെതിരെ മൊത്തം റോബിൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ? അല്ലല്ലോ, അത് തന്നെയാണ് പറയാനുള്ളത്. അതേ സുഹൃത്തെ, ബിബിയില് കളി മറ്റൊന്നാണ്, അത് ഒരു ഗെയിമാണ്. പുറത്തിറങ്ങുമ്പോ മറ്റൊന്നാണ്, അത് ജീവിതമാണ്. അതിനകത്ത് വേറെ കാര്യമുണ്ട്, ഗെയിം ഫുള്ള് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാൻ നമ്മൾ ഇന്നാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബിഗ് ബോസിന്റെ ഉള്ളിൽ കളിക്കുന്ന കളിയായിരിക്കില്ല, പുറത്ത് അത് മാറും, അത് അത്ര തന്നെ ഉള്ളു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതെ, അത് വേറെ ഇത് വേറെ. ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ റോബിൻ ഇഷ്ടപ്പെട്ടപ്പോ റോബിൻ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേന്ന്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതൊരു ഗെയിം ഷോ ആണ്, അതിനുള്ള അതിനുള്ളിൽ നിന്ന് എന്ത് രീതിയിൽ ചെയ്താലും അത് ഗെയിമിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ പുറത്തിറങ്ങി ചെയ്യുമ്പോൾ അത് റിയാലിറ്റിയാണ്, അത് ചോദ്യം ചെയ്യപ്പെടും, അതൊരു വിഷയമാണ്. മറ്റേത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുക. ഓ മൈ ഗോഡ്, എന്തൊരു സ്നേഹം, ആവറേജ് ഒരു സ്റ്റാർ. ഇതിലിപ്പോ പറഞ്ഞല്ലോ അരി മെഗാരി, അതും തെളിവായിട്ട് കൊണ്ടുവരണം കേട്ടോ ആ പറഞ്ഞ വാചക. കാരണം എന്തറിയോ, ഇവര് ഭയങ്കര വലിയ അരിക്കച്ചവടം, ആള് പറഞ്ഞ കണക്കിലൊക്കെ വെച്ചിട്ടാണ് ഇവര് ഭൂലോകം മറ്റേ റേഷൻ അരി കമിഴ്ത്തി വിൽക്കുക, പൂഴ്ത്തി വിൽക്കുക, പൂഴ്ത്തി വിൽക്കുക. അവര് തമ്മില് എന്തോ എന്താണ് ഡീലിംഗ് ആണ്, ആ ഡീലിംഗ് ആണ് അരി നാട്ടില്. അതാ കേരളത്തിലേക്ക് വരുന്ന അരി മൊത്തം റോബിന്റെ വകയാണ്, റോബിൻ അല്ല, റോബിനും സീക്രട്ട് ഏജന്റും കൂടി പൂഴ്ത്തി വെച്ചിട്ട് വിൽക്കുകയാണ്. ഒരു റേഷൻ കടയിൽ അരി കിട്ടും, അത് അമേരിക്കയിൽ വിൽക്കും, അതെ, അങ്ങനെ പറയാം, പലതും പറയാം, തെളിവല്ലത്. പിന്നെ അരി മെഗ അരി എന്ന് പറഞ്ഞിട്ട് തന്നെ ആള് കാണിച്ചു കൂടി തരുന്നു. അതെ, മാത്രല്ല എന്താണ് മൊഴി പറയാനായിട്ട് അവിടെ നമ്മുടെ ഉണ്ട്. അപ്പൊ പിന്നെ അത് ആ ഒരു കേസായിട്ട് എടുക്കാം, ഭീകരമാണ്, വലിയ തെളിവുകളാണ്. അടുത്ത സീക്രട്ട് ഏജന്റ് പറയുന്നതാണ് ഒരു 10-20-30 സിനിമ അഭിനയിച്ച ഒരു ആവറേജ് സ്റ്റാർ.
ഒരു ആവറേജ് ഹീറോ. ആ ഹീറോ ആ സ്റ്റാറിനേക്കാൾ ആളുകൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മാസീവ് ഫാൻ ഫോളോയിങ് ഉള്ള ഡോക്ടർ റോബിന് സിനിമ ഈസ് ലൈക്ക് എന്താ പറയാ ഒരു കിട്ടാവേനിയായി മാറും, മാറിയിട്ടുണ്ട്. ഓക്കെ, ഈവൻ ഡോക്ടർ റോബിന്റെ കാസ്റ്റ് വെച്ച് വരെ ഡോക്ടർ റോബിനെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സിനിമ ഫീൽഡിനകത്ത്. നിങ്ങളറിയും, വഴി അറിഞ്ഞോളും ഡോക്ടർ റോബിന്റെ എന്താ പറയാ, അതായത് പറയാൻ പാടില്ല വീഡിയോനകത്ത്, ബട്ട് സ്റ്റിൽ കാസ്റ്റ് ഇന്ന കാസ്റ്റിൽ പെട്ട ആളായത് കൊണ്ട് സിനിമ ഫീൽഡിൽ നിനക്ക് അങ്ങനെ വളരണ്ടെന്ന്. കാരണം ആൾ അതിൽ ആദ്യം പറയുന്നുണ്ട് ഞാൻ ജാതി എന്ന സംഭവം റോബിനെതിരെ ഉപയോഗിച്ചു എന്നുള്ളത്, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സീക്രട്ട് ഏജന്റ് പറഞ്ഞതിന്റെ വീഡിയോ ലാസ്റ്റ് ഇട്ടിരിക്കുക അതേ വീഡിയോന്റെ താഴെ. അതിന് ജാതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരുത്തുന്നുണ്ട്. അതായത് എന്താണ് കാർഡ് ഇറക്കുന്നുള്ളത്, വുമൻസ് കാർഡ്, എന്താണ് ജാതി കാർഡ്, അങ്ങനത്തെ കാർഡ് ഇറക്കിന്നുള്ളതാണ്. അപ്പോ എന്താണ് ലാസ്റ്റ് സീക്രട്ട് ഏജന്റ് പറഞ്ഞ എല്ലാ ഇതും റോബിനെ സപ്പോർട്ട് ചെയ്തും റോബിനാ ശരിയാട്ടോ, റോബിനെതിരെ ശക്തമായ അതുണ്ട് എന്നുള്ളതിനുള്ള മുൻ, അതായത് അതിനുള്ള തെളിവാണ് ശരിക്കും തന്നിരിക്കുന്നത് മാരാറിന്റെ ആദ്യത്തെ വീഡിയോ. അതായത് ഇപ്പം പ്രേക്ഷകർക്ക് കൊടുത്ത തെളിവ് നേരെ തിരിഞ്ഞ തിരിഞ്ഞു പൊത്തുന്ന അവസ്ഥയിലാണ്. എന്താണ് ഇതിന് കൊള്ളാം, തിരിഞ്ഞെന്തായാലും കൊത്തൂല. അറിയോ ആള് നമ്മളെ പോലെ അവിടെയാണ് കേരളാണല്ലോ, ഇറങ്ങുമ്പോ പുറത്തു വിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ തന്നെ തുടരണോ? അതെ, അതല്ല അവിടെ തുടരും. ഈയൊരു സെറ്റപ്പിലാ മുന്നോട്ട് പോണെങ്കിൽ മിക്കവാറും അവിടെ ഒരു വീടൊക്കെ എടുക്കേണ്ടി വരും, അവിടെ താമസിക്കാം. അല്ലേ, അളിയന് ഒരു കഴിവുണ്ട് കേട്ടോ, അത് നമ്മൾ അംഗീകരിക്കാതെക്കാൻ പറ്റില്ല. സംസാര ശൈലി, സംസാരത്തിന്റെ സ്പീഡ്, ആശയങ്ങൾ വളരെ പെട്ടെന്ന് വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് കേറി അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാന് ഇവരുടെ ആദ്യത്തെ ആ ടിവിയിലെ ടിവിയിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാം ആ സംഭവം ഞാൻ അതിലെ ആള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മറ്റേ സായികൃഷ്ണൊക്കെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കെന്തോ പറയാനായിട്ട് ചോദിക്കും, ഒരു ടൈമേ കൊടുക്കണില്ല. ഏകദേശം ഒരു 11-12 മിനിറ്റ് ആ വീഡിയോ ഉണ്ട്, കണ്ടിന്യൂസ് ഇയാള് തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഈ വീഡിയോ തന്നെ അതായത് ഓരോന്ന് അടുത്തത് പറയുന്നതിന് ഒരു ഇത്ര സെക്കൻഡ് എടുക്കുന്നില്ല, അപ്പോഴേക്കും മൈൻഡിലേക്ക് ഭയങ്കര കഴിവാണ്. അത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ സംസാരിക്കാനുള്ള സംസാരിക്കുന്നത് നല്ലൊരു കഴിവ് തന്നെയാണ്, പക്ഷെ എന്താണ് പുറത്തോട്ട് പോണേന്ന് നന്നായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം.